ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് നോമ്പ് ആചരണത്തെ കുറിച്ചുള്ള ചില ചിന്തകളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നോമ്പാചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ ജീവിതത്തിലും ആത്മീയ ദർശനത്തിലും നോമ്പ് ഏറെ പ്രസക്തമാണ്. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാണ് മൂന്ന് നോമ്പ് ആചരണം. വലിയ നോമ്പിന് ഒരുക്കമായിട്ടുള്ള ഒരു നോമ്പാചരണം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ചെറിയ നോമ്പ് എന്നുകൂടിയും ഇതിനെ അതുകൊണ്ട് വിളിക്കാറുണ്ട്. അതായത് വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് 18 ദിവസങ്ങൾക്ക് മുൻപ് 3 ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ നോമ്പ് ആചരിച്ചുകൊണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പ് നമുക്കറിയാം, ഈശോയുടെ തിരുവുത്ഥാനത്തിനുള്ള, ഉയർപ്പ് തിരുനാളിനുള്ള വലിയ ഒരു ആന്തരിക ഒരുക്കമാണല്ലോ. അങ്ങനെ ജീവിതത്തെ മുഴുവനും വിശുദ്ധീകരിച്ചുകൊണ്ട് കൃപയുടെ നിറവിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്ന ആ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു പ്രവേശന കവാടം എന്ന നിലയിലാണ് ഈ മൂന്ന് നോമ്പ് ആചരണം നിലകൊണ്ടിരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു മൂന്ന് നോമ്പിന്റെ പ്രസക്തി എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. അതിന്റെ ബൈബിളധിഷ്ഠിതമായ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് യോനാ പ്രവാചകന്റെ നിനവയിലെ വചന പ്രഘോഷണവും മാനസാന്തരവും. അങ്ങനെ നിനവേ നിവാസികള് മാനസാന്തരപ്പെട്ട് ചാക്കൊടുത്ത് ചാരം പൂശി തപസ് ചെയ്ത ആ വലിയ അനുഗ്രഹം, ആ ചരിത്രം, അതാണ് മൂന്ന് നോമ്പിന് ആധാരമായിട്ട് ബൈബിളിൽ നിന്നും എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗം. പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു മാനസാന്തരം ഇതിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. പ്രവാചകൻ ആദ്യം ദൈവത്തിന്റെ ഹിതം തിരസ്കരിക്കാനാണ് ശ്രമിച്ചത്. നിനവേലിക്ക് പോകാൻ അദ്ദേഹം മടിച്ചു. പക്ഷേ ദൈവം അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ കടലിൽ വെച്ച് ഒരു മത്സ്യത്തിന്റെ ഉദരത്തിലാക്കുകയും അങ്ങനെ അവിടെ വെച്ച് അയാൾക്ക് മാനസാന്തരം ഉണ്ടായി. പുതിയൊരു മനുഷ്യനായി മാറിയിട്ടാണ് നിനവേലെത്തി മാനസാന്തരത്തിന്റെ സന്ദേശം പ്രഘോഷിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ ആ നിനവേദിവാസികളെല്ലാം ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടും. മാനസാന്തരത്തിന്റെ വ്യക്തമായ ഒരു സന്ദേശം ഈ മൂന്ന് നോമ്പിന്റെ പിറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാ നോമ്പാചരണങ്ങളും പ്രായോഗികമായിട്ട് പറഞ്ഞാൽ മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കുമാണ് നമ്മളെ വഴി നടത്തുന്നത്. ഇത് മാത്രമല്ല, ചരിത്രപരമായിട്ട് മൂന്ന് നോമ്പിന്റെ പിന്നില് മറ്റൊരു അനുഭവം കൂടി പറയാറുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ, ഏതാണ്ട് 570-60 വർഷങ്ങളിൽ, ആ കാലഘട്ടത്ത് നിനവേ ഉൾപ്പെടുന്ന പേർഷ്യൻ നഗരങ്ങളിൽ വലിയൊരു പ്ലേഗ് ബാധ ഉണ്ടായത്രേ. ആ പ്ലേഗ് ബാധയില് ധാരാളം ആളുകള് മരണപ്പെട്ട സാഹചര്യത്തില് ജനങ്ങൾ ഒരുമിച്ചുകൂടി 3 ദിവസം നോമ്പെടുത്തു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ തീക്ഷ്ണമായി നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ബുധനാഴ്ച ആയപ്പോഴേക്കും പ്ലേഗ് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ പ്ലേഗ് പൂർണ്ണമായിട്ടും ഇല്ലെന്നായി എന്നാണ് ചരിത്രം. അങ്ങനെ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലവും കൂടി ഈ മൂന്ന് നോമ്പിന്റെ പിറകിലുള്ളതായിട്ട് പല വ്യക്തികളുടെയും ചരിത്ര നിരീക്ഷണങ്ങളിലുണ്ട്. ചുരുക്കത്തില് മൂന്ന് നോമ്പ് പ്രധാനമായിട്ടും സുറിയാനി കത്തോലിക്കരുടെ ഒരു പരമ്പരാഗത നോമ്പാചരണമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഈ നോമ്പാചരണം എപ്പോഴും ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് എന്നൊരു സംശയമില്ല. വിശുദ്ധ ഗ്രന്ഥത്തില് നോമ്പും പ്രാർത്ഥനയും ദാനധർമ്മവും ഒരുമിച്ച് പോകുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരാൾ കൂടുതൽ ദൈവോന്മുഖനും പരോന്മുഖനുമായി മാറുന്നത്. ദൈവത്തിലേക്ക് ഒരാൾ തിരിയുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക, അതൊക്കെയാണ് നോമ്പിന്റെ അടിസ്ഥാനപരമായ ഒരു അർത്ഥം. അത് ഏത് നോമ്പാചരണമായിരുന്നാലും ഉപവസിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നൊരു അർത്ഥമാണ്. അപ്പൊ ദൈവസന്നിധിയിലായിരിക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക, ഇന്ദ്രിയ നിഗ്രഹണം നടത്തുക, നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങള്, ഇച്ഛകള് അങ്ങനെയുള്ളതിനെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കുകയും അങ്ങനെ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ത്യാഗം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദാഹിക്കുക, ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തോടൊപ്പമായിരിക്കുക. അങ്ങനെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയിലും ദൈവവചനം ശ്രവിക്കുന്നതിലും ദൈവഹിതം അറിയുന്നതിലും ഒക്കെ ജാഗ്രതയോടെ ഉണർന്നിരിക്കും. ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ആൾക്കാണ് ദൈവത്തോട് സംവദിക്കാൻ പറ്റുന്നത്, ദൈവത്തോട് സ്നേഹത്തോടെ സംഭാഷണം നടത്താൻ പറ്റുന്നത്. അതാണല്ലോ പ്രാർത്ഥന. അപ്പൊ ദൈവത്തെ കേൾക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതും ഒക്കെ പ്രാർത്ഥനയാണ്.
അപ്പൊ പ്രാർത്ഥന നോമ്പിന്റെ ഉപവാസത്തിന്റെ ഭാഗമായിട്ട് വരും. സ്വാഭാവികമായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് സഹോദരങ്ങളോട് ശരിയാം വണ്ണം ബന്ധപ്പെടാൻ പറ്റുന്നത്. അവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാൻ, സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും വേദനകളിലും പങ്കുചേരാൻ, അവർക്ക് വേണ്ടി നമുക്കുള്ളതിൽ നിന്നും പങ്കുവെക്കാൻ ഒക്കെ കഴിയുക, അതാണല്ലോ ദാനധർമ്മം. മറ്റുള്ളവനെ അറിഞ്ഞ് അവന്റെ ബുദ്ധിമുട്ടുകളിൽ അവന് സഹായിയായി വർദ്ധിക്കുക, വേദനിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ സഹായിയായി മാറുക, അങ്ങനൊരു പ്രവൃത്തിയും സ്വാഭാവികമായിട്ട് സ്നേഹത്തിന്റെ സൽപ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നോമ്പ് ആചരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും വളരാനായിട്ട് സാധിക്കണം. നമ്മൾ സിറോ മലബാർ സഭ അംഗങ്ങൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും മൂന്ന് നോമ്പ് ആചരണം പല ഇടവുകളിലും നടത്താറുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളിലൊക്കെ ആയിട്ട് വലിയ പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കാറില്ലെങ്കിലും പലയിടങ്ങളിലും വളരെ കാര്യമായ രീതിയിൽ മൂന്നും നോമ്പ് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു നല്ല പാരമ്പര്യം നമുക്ക് സ്വീകരിക്കാം. കഴിവതും ആളുകൾ ചെറിയ നോമ്പ് എന്നുകൂടി അറിയപ്പെടുന്ന ഈ ശ്രദ്ധേയമായ മൂന്ന് നോമ്പ് നന്നായിട്ട് ആചരിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ സഹോദര സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാനും അതിലൂടെ കൂടുതൽ ആഴമായ ഒരു ദൈവാനുഭവത്തിൽ വളർന്ന് വിശുദ്ധയുടെ പെസഹ രഹസ്യങ്ങളിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് ഈ വർഷം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാനും ഒക്കെ സാധിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും രോഗബാധകളും കോവിഡ് മഹാമാരിയുടെ വ്യാപനവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ അതും സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു നോമ്പിന്റെ നിയോഗമായിട്ട് വെക്കാവുന്നതാണ്. പ്ലേഗ് ബാധ മാറിയ ഒരു ചരിത്രം അങ്ങനത്തെ പശ്ചാത്തലം ഈ മുൻനോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ തീരാവ്യാധി എന്ന് കരുതപ്പെടുന്ന തരത്തിൽ വല്ലാതെ ഇന്ന് ചുറ്റുപാടും വ്യാപിച്ചിരിക്കുന്ന ഈ വലിയ വ്യാധിയിൽ നിന്നും പൂർണ്ണമായ ഒരു വിമോചനം കിട്ടാനും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്ന് മാത്രമല്ല, കേവലം എന്തെങ്കിലും ഒരു രോഗത്തെക്കാളൊക്കെ ഉപരി സമൂഹത്തിലെ തിന്മകൾ, അതാണ് ഏറ്റവും വലിയൊരു മാരകവ്യാധിയായി മാറുന്നത്. സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ, ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, ജാഗ്രതയോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട് അവരുടെ നന്മ ചെയ്തുകൊണ്ടൊക്കെ മുൻപോട്ട് വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും സ്നേഹത്തോടെ മൂന്ന് നോമ്പിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.